നമസ്കാരം. പുരാതന റോമിൽ നരകത്തിലേക്കുള്ള വാതിലെന്ന് പേര് കേട്ട ഒരിടമുണ്ടായിരുന്നു. പാതാളത്തിലേക്കുള്ള വാതിലെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഇതിലൂടെ കടന്നുപോയ മൃഗങ്ങൾക്കും പക്ഷികൾക്കും പെടുന്നനെ ജീവൻ നഷ്ടമായി. അതേസമയം അവയെ മരണത്തിലേക്ക് നയിച്ച പുരോഹിതർക്ക് പോറൽ പോലും ഏറ്റില്ല. സഹസ്രാബ്ദങ്ങൾക്കിപ്പുറം ആ നരകവാതിലിന് പിന്നിൽ മറഞ്ഞിരുന്ന രഹസ്യം കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശാസ്ത്രലോകം. 2200 വർഷങ്ങൾക്ക് മുൻപ് സജീവമായിരുന്നുവെന്ന് കരുതപ്പെടുന്ന ഈ റോമൻ നരകവാതിലിന്റെ ഭാഗങ്ങൾ 2011 പുരാവസ്തു ഗവേഷകർ കണ്ടെത്തുന്നത്. ഇപ്പോൾ തുർക്കിയിലുള്ള ഹിറാപോളിസ് എന്ന പ്രദേശത്താണ് ഇത് കണ്ടെത്തിയത്. പാതാളദേവനായിരുന്ന പ്ലൂട്ടോക്ക് ബലി കൊടുക്കാൻ വേണ്ടിയായിരുന്നു മൃഗങ്ങളെ പുരോഹിതരുടെ അകമ്പടിയിൽ ഇങ്ങോട്ട് എത്തിച്ചിരുന്നത്. നിരവധി പേർ നോക്കി നിൽക്കെ കൂറ്റൻ കാളകളും മറ്റു ബലി മൃഗങ്ങളും ഈ നരകവാതിൽ കടക്കുന്നതോടെ പിടഞ്ഞു വീഴുകയുമായിരുന്നു പതിവ്. പുരോഹിതർക്ക് പോറൽ പോലും ഏൽക്കാതിരുന്നത് അവരുടെ അതീന്ദ്രിയ ശക്തിയുടെ തെളിവുകളായും പ്രചരിക്കപ്പെട്ടു. ഈ പ്രദേശം മുഴുവനായും പുകയും നീരാവിയും കൊണ്ട് നിറഞ്ഞിരുന്നു. അവ്യക്തമായി മാത്രമേ തറ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. പുക നിറഞ്ഞ ഈ വാതിലിലൂടെ കടക്കുന്ന ഏതൊരു മൃഗവും ഉടനെ ചത്തുവീണു. എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുരുവിയെ ഇതുവഴി പറത്തിവിട്ടു. അതും തറയിൽ പിടഞ്ഞു വീണ് അന്ത്യശ്വാസം വലിക്കുകയുണ്ടായിരുന്നെന്നാണ് ഗ്രീക്ക് ചരിത്രകാരനായിരുന്ന സ്ട്രോബോ വിവരിക്കുന്നത്. ഈ നരകവാതിലിനെ കുറിച്ച് പ്രചരിപ്പിച്ചിരുന്ന കഥകളും ചരിത്രരേഖകളിലെ പരാമർശങ്ങളുമൊക്കെയായിരുന്നു പുരാവസ്തു ഗവേഷകരെ ഈ ഗുഹ തിരഞ്ഞുപിടിക്കാൻ പ്രേരിപ്പിച്ചത്. 2011 ഈ ഗുഹ വീണ്ടെടുത്ത ശേഷം നടത്തിയ നിരീക്ഷണത്തിലും ഞെട്ടിക്കുന്ന ഒരു കാര്യം ഗവേഷകർ തിരിച്ചറിഞ്ഞു. ഗുഹാമുഖത്തോട് താഴ്ന്ന പറക്കുന്ന പക്ഷികൾ ഇപ്പോഴും ചത്തുവീഴുന്നു. ഇതോടെയാണ് ഈ പ്രതിഭാസത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശാസ്ത്രജ്ഞർ തീരുമാനിച്ചത്. ഒടുവിൽ കുറ്റവാളിയെ കയ്യോടെ പിടികൂടുകയും ചെയ്തു. ഭൂമിക്കടിയിലെ ഭൗമപാളികളുടെ ചലനം മൂലം പുറത്തുവരുന്ന വാതകങ്ങളാണ് ഈ അപൂർവ പ്രതിഭാസത്തിന് പിന്നിലെന്നാണ് ജർമ്മൻ വോൾക്കാനോളജിസ്റ്റ് ഹാർഡി ഫെൻസ് പറയുന്നത്. 2018 ഈ നരകവാതിൽ ഗുഹയിലേക്ക് പോയ പരിവേഷണ സംഘത്തിലെ അംഗമായിരുന്നു ഹാർഡി ഫെൻസ്. മേഖലയിലെ ഭൂമിക്കടിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന വോൾക്കാനിക് കാർബൺ ഡൈ ഓക്സൈഡാണ് മരണകാരണമെന്നുമാണ് കണ്ടെത്തൽ. തറനിരപ്പിൽ നിന്നും ഏതാണ്ട് 40 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ ഭൂമിക്കടിയിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പ്രവാഹങ്ങൾ ശക്തമായിരിക്കും. സൂര്യവെളിച്ചം വരുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് സാന്നിധ്യം കുറയുകയും ചെയ്യും. തറനിരപ്പിനോട് ഏറ്റവും ചേർന്ന ഭാഗത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേന്ദ്രീകരണം 50% ആയിരിക്കും. 10 സെന്റിമീറ്ററിന് മുകളിൽ ഇത് 35% ആയി കുറയും. 40 സെന്റിമീറ്ററിന് മുകളിൽ ഈ അപകടവാതകത്തിന്റെ സാന്നിധ്യം വളരെയധികം കുറയുമെന്നാണ് പറയുന്നത്. പകൽ സമയത്ത് പോലും ഈ നരകവാതിലിനോട് ചേർന്നുള്ള തറനിരപ്പിൽ നിന്നും 5 സെന്റിമീറ്റർ വരെ ഉയരമുള്ള ഭാഗം അപകടം തന്നെയാകും. ഗുഹയ്ക്ക് ഉൾഭാഗത്താകട്ടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേന്ദ്രീകരണം 86 മുതൽ 91% വരെ എന്ന അപകടകരമായ നിലയിലെത്തും. പോത്തുകളും കാളകളും പോലുള്ള വലിയ മൃഗങ്ങൾ ഇവിടെ പുരോഹിതനാണ് ബലി കൊടുത്തിരുന്നത്. ഈ നരകവാതിലിലൂടെ ഉള്ളിലേക്ക് കടക്കുന്നതോടെ മൃഗങ്ങൾ പിടഞ്ഞു വീഴും. ഈ മൃഗങ്ങളുടെ മൂക്കിന്റെ ഭാഗം പരമാവധി 60 മുതൽ 90 സെന്റിമീറ്റർ ഉയരത്തിലായിരിക്കും. നിവർന്നു നിൽക്കുന്ന പുരോഹിതരെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബാധിക്കുകയുമില്ല. കൂറ്റൻ കാളകൾ നരകവാതിൽ കടന്ന് ഗുഹയിലേക്ക് എത്തുമ്പോഴേക്കും പിടഞ്ഞു വീഴുന്നതും തൊട്ടടുത്ത് നിൽക്കുന്ന പുരോഹിതർക്ക് ഒന്നും സംഭവിക്കാത്തതും അന്നൊരു മായക്കാഴ്ചയായിരുന്നു. ദൈവത്തോട് ഏറ്റവും അടുത്തവരാണ് തങ്ങളെന്ന പുരോഹിതരുടെ അവകാശവാദങ്ങൾക്ക് അടിവരയിടുന്നതായിരുന്നു ഈ കാഴ്ചകൾ. മൃഗബലിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും അക്കാലത്തെ പുരോഹിതർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇതിനുവേണ്ടി കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള പ്രഭാതവും സായാഹ്നവുമായിരുന്നു ബലി നടത്താനായി തെരഞ്ഞെടുത്തിരുന്നത്. ആർക്കിയോളജിക്കൽ ആൻഡ് ആന്ത്രോപോളജിക്കൽ സയൻസസ് ജേണലിലാണ് ഗവേഷണ ഫലം പൂർണ്ണമായും പ്രസിദ്ധീകരിച്ചു വന്നിരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.